നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരുത്തി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി വിനായകനും നവ്യ നായരും എല്ലാവരും കൂടി ഒരു പ്രൊമോഷന് എത്തിയിരുന്നു. ഈ പ്രസ് മീറ്റിൽ വളരെ മോശമായ രീതിയിലായിരുന്നു വിനായകൻ മാധ്യമങ്ങളോട് ഇടപെട്ടത്. വളരെ വലിയ സ്ത്രീവിരുദ്ധതയുള്ള ചില പരാമർശങ്ങളും നടത്തി. അതിനെപ്പറ്റി പലവിധ ചർച്ചകൾ വരികയും ചെയ്തിരുന്നു. സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വിനായകൻ പറഞ്ഞ വേദിയിൽ നവ്യ കേട്ടിരുന്നതും വിമർശന വിധേയമായി. വിനായകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ വിനായകനെ അടിക്കില്ലായിരുന്നോ എന്ന രീതിയിൽ പലരും നവ്യ നായരോട് ചോദിച്ചിരുന്നു എന്ന് നവ്യ പറയുന്നുണ്ട്. വിനായകൻ എന്തും പറയാം, തനിക്ക് അങ്ങനെയല്ല എന്നും തനിക്ക് ഭർത്താവിനെയും മകനെയും ഒക്കെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നും നവ്യ പറഞ്ഞു. ഈ വിഷയത്തിലൊരു വിശദീകരണവുമായാണ് നവ്യ വന്നേക്കുന്നത്. മാത്രമല്ല, തൻ്റെ ഒരഭിമുഖങ്ങളിലും താൻ പറഞ്ഞിട്ടില്ല താൻ ധൈര്യശാലിയാണെന്നും ഒരു പുരുഷനെ അടിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നും തനിക്കില്ല എന്നും നവ്യ വിശദീകരിക്കുന്നു. താൻ അത്ര ധൈര്യശാലിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നവ്യ നായർ തുറന്നു പറഞ്ഞത്. ഇതിനോടകം തന്നെ ഈ താരത്തിന്റെ വാക്കുകളും വൈറലായിട്ടുണ്ട്. വിനായകനെ പോലെ പ്രതികരിക്കുന്ന ഒരാളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുകയെന്ന് നവ്യ നായർ ചോദിക്കുന്നു. അയാൾ എന്നെ അടിച്ചാൽ നാണക്കേട് എനിക്കല്ലേ, അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ പൊതുവെ ഒന്നും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ നവ്യ പറയുന്നത്. ഏതായാലും നവ്യയുടെ വിശദീകരണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ തൃപ്തരാണോ എന്നറിയില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് നവ്യയുടെ വിയോജിപ്പുകൾക്കിടയിലും നവ്യ പറഞ്ഞ ചില കാര്യങ്ങളിൽ വാസ്തവമുണ്ട്. നവ്യ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് നവ്യ. മാത്രമല്ല, നവ്യയോട് കേരളീയ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു നിലപാടുണ്ടാവാനുള്ള കാരണം നവ്യ നല്ല വിദ്യാഭ്യാസമുള്ള, അത്യാവശ്യം നിലപാടുകളുള്ള, കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നവ്യ നായർ അത് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ കുട്ടി എന്ന നിലയിൽ സത്യത്തിൽ എൻ്റെ വിയോജിപ്പാണ് ഞാൻ പ്രകടമാക്കിയത്. എങ്കിൽ പോലും, കാരണം ഒരു അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും നവ്യയ്ക്ക് കഴിയണം എന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ശരിയാണ്, ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള അന്തരീക്ഷം തകരും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രതിഷേധമെങ്കിലും വിനായകനോട് ആ വിഷയത്തിൽ നടത്താമായിരുന്നു. വിനായകൻ പറഞ്ഞത് ശരിയല്ല എന്ന് കൃത്യമായി തന്നെ പറയാമായിരുന്നു. അല്ലെങ്കിൽ മൈക്കെടുത്തുകൊണ്ട് വിനായകൻ്റെ അഭിപ്രായത്തെ ഞാൻ എതിർക്കുന്നു എന്ന് ആ വേദിയിൽ വെച്ച് നവ്യയ്ക്ക് പറയാമായിരുന്നു. ഇല്ലെങ്കിൽ നവ്യയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ വലിയൊരു ഇൻഡസ്ട്രിയാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നവ്യയ്ക്ക് പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായി കാണില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, സാധാരണ കാഷ്വലായി നമ്മൾ വർത്തമാനം പറയുന്ന രീതിയിൽ പറഞ്ഞു പോയതാണെന്ന് കരുതി കാണും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്, ഒക്കെ മനസ്സിലാക്കുന്നു. എങ്കിലും നവ്യയുടെ ഇപ്പോഴെങ്കിലും നവ്യ അത് മനസ്സിലാക്കി എന്നറിഞ്ഞാൽ സന്തോഷം തന്നെ. നവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് BKPയോടൊപ്പം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയാണ് നവ്യ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും വിനായകൻ്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇതുവരെ WCC അടക്കം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സിനിമയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവസരം പോകുമെന്നുള്ള പേടിയാണോ ഇത്തരക്കാരെ സിനിമയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ വിമുഖത കാട്ടുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു പക്ഷേ ഇടതുപക്ഷ ചായ്വുള്ളവർക്ക് എന്തും പറയാം, അവരുടെ പീഡനങ്ങൾ, അവരുടെ സംഭാഷണങ്ങളൊക്കെ തീവ്രത അളന്നുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുമാവാം ഒരു പക്ഷേ ഈ സിനിമാ രംഗത്തുള്ളവരൊന്നും തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. സാധാരണക്കാരായ മനുഷ്യരാണ് വിഷയത്തിൽ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, സാധാരണക്കാരായ മനുഷ്യർ, അങ്ങനെയുള്ള ചിലർ മാത്രമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. ഏതായാലും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നവ്യ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, നവ്യ കുറച്ചുകൂടി ഒന്ന് ഇനിയുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. നവ്യ നായരെന്ന അഭിനേത്രിയെ കേരളത്തിന് ആവശ്യമുണ്ട്. മികച്ച അഭിനേത്രിയാണ്. ഒരുത്തിയിൽ വളരെ മികച്ച പ്രകടനമാണ് നവ്യ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം നവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ ആ വിയോജിപ്പുകളായി തന്നെ നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതിൽ മറ്റു തരത്തിലുള്ള ഒന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ സൗഹൃദത്തിനും അപ്പുറം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ അഭിപ്രായം പറയണമെന്ന നിലപാട് കൊണ്ട് തന്നെയാണ് പലരും വന്ന് ഫേസ്ബുക്കിൽ എന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ ആളെന്ന രീതിയിൽ എൻ്റെ വിയോജിപ്പുകൾ പ്രകടമാക്കി. ഒപ്പം കേരളത്തിലെ മാധ്യമ സമൂഹത്തിൽ പുലർത്തേണ്ട മാന്യതയും മര്യാദയും, ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ അതൊരു വാർത്താ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട്, ഒരു സ്ത്രീപക്ഷ വിഷയമായതുകൊണ്ട് തന്നെ അതിൽ ഒരു കൃത്യമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. ഏതായാലും നവ്യ ഇക്കാര്യത്തിലൊരു ക്ഷമാപണം നടത്തി, ഒരു ഖേദപ്രകടനം, അതായത് ക്ഷമാപണം ഖേദപ്രകടനം എന്ന് പറയില്ലെങ്കിലും തനിക്ക് അതിനുള്ള സാഹചര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞതിനെ നമുക്ക് ഖേദപ്രകടനമായി എടുക്കാം.
ഏതായാലും എല്ലാവിധ ആശംസകളും നവിക്കുണ്ടാകട്ടെ. ഇനി ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളോടൊപ്പം നവി അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു നവ്യ ഒരു വിദ്യാഭ്യാസവും ഒക്കെയുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.